ഹായ് ഫ്രണ്ട്സ്, ദ ഗല്ലി പ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4 സെക്കൻഡ് വീക്കിലേക്കുള്ള എലിമിനേഷനുള്ള നോമിനേഷൻ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്: ദിൽഷ, അശ്വിൻ, റോൺസൺ, ബ്ലെസ്ലി, ജാസ്മിൻ, റോബിൻ, നിമിഷ, ഡെയ്സി. അങ്ങനെ 8 ഈ വീക്കിൽ നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. അതിൽ നമ്മുടെ അഖിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് ജാസ്മിനെയും നിമിഷയുടെയും പേരാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപർണ വന്ന് പറയുന്നത് അശ്വിനെയും റോൺസനെയാണ് അപർണ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് അശ്വിൻ വലിയ ഗെയിമൊന്നും കളിക്കുന്നില്ല, റോൺസൺ എപ്പോഴും വീട്ടിൽ പോകണം എന്നൊക്കെയാണ് അപർണ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സുചിത്ര വന്ന് പറഞ്ഞിരിക്കുന്നത് റോബിനെയും അശ്വിനെയാണ്, റോബിൻ്റെ പാവയുടെ ഇഷ്യൂ ആയിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം. അശ്വിൻ ഒന്നും ചെയ്യുന്നില്ല, ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല എന്നൊക്കെയാണ് സുചിത്ര പറയുന്നത്. ജാസ്മിൻ വന്ന് പറയുന്നത് ഡെയ്സിയുടെയും റോബിൻ്റെയും, അത് കാരണം ആ പാവ ഇഷ്യൂ ആണ്, ആ പാവ ഇഷ്യൂ ജാസ്മിൻ ഇപ്പോഴും മറന്നിട്ടില്ല. നിമിഷ വന്ന് പറയുന്നത് റോബിൻ്റെയും ഡെയ്സിയുടെയും തന്നെയാണ്, കാരണം ജാസ്മിനും നിമിഷയും ഒരേ സെറ്റാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു സെയിം പറഞ്ഞിരിക്കുന്നത്. ദിൽഷ വന്ന് പറഞ്ഞത് ലക്ഷ്മിപ്രിയയുടെയും അശ്വിൻ്റെയും കാര്യമാണ്. ഡെയ്സി വന്ന് പറഞ്ഞത് ബ്ലെസ്ലിയുടെയും ജാസ്മിൻ്റെയും കാര്യമാണ്. ഡെയ്സി പറയാൻ കാരണം ബ്ലെസ്ലിയുടെ പാവയുടെ ഇഷ്യൂ ആണ്, കാരണം പാവയെ സൂക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യമാണ്. ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് പദപ്രയോഗം, നല്ല പദമല്ല ഉപയോഗിക്കുന്നത്, അത് മലയാളികൾക്ക് അപമാനമാണ് എന്നൊക്കെയാണ് ഡെയ്സി പറയുന്നത്. റോൺസൺ എന്ന് പറയുന്നത് ഡെയ്സിയുടെയും റോബിൻ്റെയും കാര്യമാണ്, അതും പാവ ഇഷ്യൂ ആണ്. ബ്ലെസ്ലി എന്ന് പറയുന്നത് റോൺസൻ്റെയും ശാലിനിയുടെയും കാര്യമാണ്. ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നത് റോബിൻ്റെയും ഡെയ്സിയുടെയും പേരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്, അതും പാവ ബന്ധപ്പെട്ട ഇഷ്യൂ കാരണം കൊണ്ടാണ്. നവീൻ എന്ന് പറയുന്നത് ഡെയ്സിയുടെയും റോബിൻ്റെയും കാര്യമാണ്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് അവർ നല്ല കണ്ണിങ് പ്ലെയേഴ്സാണ്, അവർ പ്രോബ്ലംസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് നവീൻ നോമിനേറ്റ് ചെയ്തത്. റോബിൻ എന്ന് പറയുന്നത് നിമിഷയുടെയും ജാസ്മിൻ്റെയും കാര്യമാണ്, കാരണം അവർ ഗെയിമിനെ പേഴ്സണലായി എടുക്കുന്നു എന്ന കാരണം കൊണ്ടാണ് റോബിൻ അവരെ നോമിനേറ്റ് ചെയ്തത്. ധന്യം എന്ന് പറയുന്നത് റോബിനെയും അശ്വിനെയാണ്. ഒന്ന് പാവയുടെ ഇഷ്യൂ, ഫേക്കായിട്ട് കളിക്കുന്നു, പിന്നെ അശ്വിൻ അധികം കളിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. അടുത്ത് വന്ന് പറയുന്നത് ശാലിനിയാണ്. ശാലിനി പറയുന്നത് ദിൽഷയുടെയും ധന്യയുടെയും പേരാണ് ശാലിനി പറയുന്നത്. സൂരജ് എന്ന് പറയുന്നത് റോബിൻ്റെയും ബ്ലെസ്ലിയുടെയും പേരാണ്. ബ്ലെസ്ലി ആ പാവയുടെ ബന്ധപ്പെട്ടുള്ള ഇതുകൊണ്ടാണ് റോബിൻ്റെ പേര് പറയുന്നത്. ബ്ലെസ്ലി ഡെയ്സിക്ക് പാവ കൊടുത്ത ആ കാര്യം കൊണ്ട്. അപ്പോൾ അങ്ങനെ 8 ഇപ്പം എലിമിനേഷൻ ലിസ്റ്റിലുള്ളത്: ദിൽഷ, അശ്വിൻ, റോൺസൺ, ബ്ലെസ്ലി, ജാസ്മിൻ, റോബിൻ, നിമിഷ, ഡെയ്സി. അപ്പം ഏതായാലും ഇനി വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. കഴിഞ്ഞ തവണത്തെ ആ സെയിം രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. അപ്പം ഇത്തവണയും നിങ്ങളെ വോട്ടിംഗ് റിസൾട്ട് അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.